ആത്മഹത്യാ പ്രേരണ പി പി ദിവ്യയുടെ സ്ഥിരം പരിപാടിയാണെന്നും ഈ വിഷയത്തിൽ മുമ്പും ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും പുറത്തുവന്ന സാഹചര്യത്തിൽ മനഃപൂർവ്വമുള്ള നരഹത്യക്കുള്ള വകുപ്പുകൾ ചേർത്താണ് ഇടത് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കേണ്ടതെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ വി കണ്ണൻ ആവശ്യപ്പെട്ടു. സി പി നേതൃത്വം ഈ വിഷയം പാർട്ടിയുടെ ആഭ്യന്തര വിഷയം മാത്രമാണെന്ന് പറഞ്ഞ് കൈയൊഴിയരുത്. ഒരു ഖേദ പ്രകടനം കൊണ്ട് തീരാവുന്ന മുറിവല്ല കേരളത്തിന് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. 2016 കുട്ടിമാപ്പൂരിൽ യുവതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിലാണ് പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇത്തരം സ്വഭാവ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ദിവ്യയെ മത്സരിപ്പിക്കാൻ സി പി എം ആലോചിച്ചത്. സി പി എമ്മിന് പറ്റിയ വനിതാ നേതാവ് തന്നെയാണ് ദിവ്യയെന്ന് തെളിയിച്ചിരിക്കുന്നു. സത്യസന്ധനായ ഒരു എ ഡി എമ്മിന്റെ ജീവനാണ് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യം കാരണം പൊലിഞ്ഞത്. വിലമതിക്കാനാകാത്ത നഷ്ടം തന്നെയാണ് നവീൻ ബാബുവിന്റെ വിയോഗത്തിലൂടെ ആ കുടുംബത്തിനുമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി പതിവ് പോലെ രക്ഷപ്പെടാൻ പോലീസ് അനുവദിക്കരുത്. സ്വന്തം പാർട്ടിയുടെ വനിതാ നേതാവ് കാരണം ജീവനൊടുക്കിയ എ ഡി എമ്മിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് വിഷയം തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് സി പി നേതാക്കളുടെ പൊയ്മുഖമാണ്. അത് ജനം തിരിച്ചറിഞ്ഞു. സ്വന്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഭവിച്ച ഗുരുതരമായ പിഴവിൽ നടപടി പോയിട്ട് തിരുത്താൻ പോലും കണ്ണൂരിലെ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല. പി പി ദിവ്യക്കെതിരെ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. ജനപ്രതിനിധികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ പ്രോട്ടോകോൾ പ്രകാരം സ്ഥാനമുണ്ടെന്ന് കരുതി എന്തും പറയാനുള്ള വിഭാഗമല്ല ഉദ്യോഗസ്ഥരെന്ന് സർക്കാർ ഇനിയെങ്കിലും ഓർക്കണം. ഒരൊറ്റ സംഭവം കൊണ്ട് റവന്യൂ വകുപ്പ് മുഴുവൻ ഇതാ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അവധിയെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഇത്തരം ജനദ്രോഹ നയങ്ങളിൽ അതൃപ്തിയോടെ കഴിയുന്നവരാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും ജനവുമെന്ന് സർക്കാർ ഓർക്കണമെന്നും കെ വി കണ്ണൻ മുന്നറിയിപ്പ് നൽകി.